ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് ബുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന എൽ ഡി സി പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ചില ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ അവ സ്ഥാപിച്ച വ്യക്തികൾ വർഷം ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ആദ്യത്തേത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ജോൺസാണ് ഓക്കെ ഏഷ്യാറ്റിക് സൊസൈറ്റി വില്യം ആണ് സ്ഥാപിച്ചത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ആഡം വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി വില്യം ആഡവും ഏഷ്യാറ്റിക് സൊസൈറ്റി വില്യം ജോൺസുമാണ് അപ്പോൾ ഏഷ്യ വരുമ്പോൾ ജോൺസ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി വരുമ്പോൾ വില്യം ആഡമാണ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി മൂന്ന് പേരാണ് ഒന്ന് ഫിറോസ് ഷാ മെഹ്ത ബദറുദ്ദീൻ തിയാബ്ജി എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് ഡബ്ല്യു സി ബാനർജി മൻമോഹൻ ഘോഷ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ഫിറോഷ മെഹ്ത ബദറുദ്ദീൻ ത്യാബ്ജി ഡബ്ല്യു സി ബാനർജി മൻമോഹൻ ഘോഷ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അടുത്തത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായ് നവറോജി വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു പഠിച്ചത് വർഷങ്ങൾ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു പഠിച്ചത് ഈ ക്ലാസ്സിലും അറേഞ്ച് ചെയ്തേക്കുന്നത് ഇൻക്രീസിങ് ഓർഡറിലാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടാണ് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി ആനന്ദ മോഹൻ ബോസ് ആണ് സ്ഥാപിച്ചത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ സൊസൈറ്റി ആനന്ദമോഹൻ ബോസ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് അടുത്ത പ്രസ്ഥാനത്തിലേക്ക് വരാം ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി ആനന്ദമോഹൻ ബോസ് ആണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി ആനന്ദമോഹൻ ബോസ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അടുത്തത് സാധാരണ ബ്രഹ്മസമാജ് ശിവനാരായൺ ശാസ്ത്രി ആനന്ദമോഹൻ ബോസ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് അപ്പോൾ നമ്മൾ ബ്രഹ്മസമാജം പഠിച്ചായിരുന്നു രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് അപ്പോൾ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഈ ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിഞ്ഞു ഒന്ന് ആദി ബ്രഹ്മസമാജവും പിന്നൊന്ന് ഭാരതീയ ബ്രഹ്മസമാജവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സാധാരണ ബ്രഹ്മസമാജം വരുന്നത് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാണ് ആനന്ദമോഹൻ ബോസും ശിവനാരായൺ ശാസ്ത്രിയും അപ്പോൾ ഓർത്തു വച്ചേക്കുക സാധാരണ ബ്രഹ്മസമാജം ശിവനാരായൺ ശാസ്ത്രി ആനന്ദോസ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എ ഒ ഹ്യൂമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എ ഒ ഹ്യൂം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് എ ഒ ഹ്യൂമാണ് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ് സ്ഥാപിച്ചത് അടുത്തതിനകത്തേക്ക് വരാം സേവാസദൻ സേവാസദൻ സ്ഥാപിച്ചത് ബി എം മലബാറിയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബി എം മലബാറി വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് അടുത്തത് മിത്രമേള വി ഡി സവർക്കർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മിത്രമേള വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത പ്രസ്ഥാനത്തിലേക്ക് വരാം അനുശീലൻ സമിതി അനുശീലൻ സമിതി സ്ഥാപിച്ചത് പ്രമാത് നാഥ് മിത്രയും ബരീന്ദ്രകുമാർ ഘോഷുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനുശീലൻ സമിതി പ്രമാത്നാഥ് മിത്രയും ബരീന്ദ്രകുമാർ ഘോഷുമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടാണ് അടുത്തത് അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അടുത്തത് ഇന്ത്യ ഹൗസ് ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് വർഷം ഇന്ത്യ ഹൗസ് ശ്യാംജി കൃഷ്ണവർമ്മ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്വദേശി ബാണ്ഡവ് സമിതി അശ്വിനി കുമാർ ദത്ത സ്ഥാപിച്ചത് അശ്വിനി കുമാർ ദത്ത സ്വദേശി ബാണ്ഡവ് സമിതി അശ്വിനി കുമാർ ദത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തന്നെ ഗദ്ദാർ പാർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ലാലാ ഹർദയാലാണ് ആണ് ലാലാ ഹർദയാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് അടുത്തത് സേവാ സമിതി സേവാ സമിതി സ്ഥാപിച്ചത് എച്ച് എൻ കുൻസ്രു ആണ് സേവാ സമിതി സ്ഥാപിച്ചത് എച്ച് എൻ കുൻസ്രു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സേവാസമിതി എച്ച് എൻ ഗുൻസു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അടുത്തത് നൌജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവ്ജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇരുപതാമത്തേത് ഹരിജൻ സേവക് സംഘം ഗാന്ധിജിയാണ് ഹരിജൻ സേവക് സംഘം ഗാന്ധിജി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിജൻ സേവക് സംഘം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ നൂറ്റി പതിനാറിൽ കൂടുതൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത എല്ലാം പ്രിലിംസ് എക്സാം ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം എല്ലാ ദിവസവും ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു